മലയാളം ഈ മുൻ പി എഫ് ഐ കാരെ അതല്ലെങ്കിൽ ഇപ്പൊ പി എഫ് ഐ നിരോധിച്ചതുകൊണ്ട് മറുപടി പറയേണ്ടതുണ്ട്. ഞാൻ അതിലേക്ക് വരാം ഷു അബ്ദുള്ള, എനിക്ക് ഷാഫി ചാലിയത്തോട് മറുപടി പറയേണ്ടതുണ്ട്. താങ്കൾക്ക് സമയം തന്നില്ല, ഞാൻ അതിലേക്ക് അല്ല താങ്കൾ എന്നാ ഇപ്പൊ പറഞ്ഞോളൂ, എന്നിട്ട് ഞാൻ ചോദിച്ചോളാം ഷാഫിയോട്. പറഞ്ഞോളൂ. അതായത് അദ്ദേഹം പറയുകയുണ്ടായി മുസ്ലിം ലീഗ് പലതും ചെയ്തിരിക്കുന്നു, ഞാനത് പൂർണ്ണമായി അംഗീകരിക്കുന്നു. പക്ഷേ ഫലപ്രദമായി മുസ്ലിം ഇന്ത്യ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ ഇന്നത്തെ രീതിയിൽ ഇന്നത്തെ യുവാക്കൾക്ക് അവരെ കൂടി തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നതിൽ മുസ്ലിം ലീഗ് പരാജയപ്പെട്ടിരിക്കുന്നു. അവരുടെ രണ്ട് മൂന്ന് മെമ്പർമാർ പാർലമെൻറ്റിലുണ്ട്, പല നിയമങ്ങൾ വരുമ്പോൾ അവർ എഴുന്നേറ്റ് നിൽക്കാറുണ്ട്, അവർ ഒബ്ജക്ഷൻ പറയാറുണ്ട് എന്ന് വെച്ച് സി ഐ എ നിയമം ആ നിയമം ടേക്കപ്പ് ചെയ്യുന്നതിൽ അവർ വളരെ പിറകിലായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് പോലത്തെ സംഘടനകളും അത് ഏറ്റെടുത്തതിന് ശേഷമാണ് അവരത് ഏറ്റെടുക്കുന്നത്. ഞാൻ പറഞ്ഞത് അവരുടെ മെമ്പറായ രാഹുൽ ഗാന്ധിയെ കൊണ്ട് അക്കാര്യത്തിലൊന്ന് പ്രതികരിപ്പിക്കാൻ പോലും മുസ്ലിം ലീഗിന് സാധിച്ചില്ല എന്നതാണ്. എന്നല്ലാതെ അവരൊന്നും ചെയ്തിട്ടില്ലെന്നോ അവരൊന്നും പ്രവർത്തിച്ചില്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അക്കാര്യത്തിൽ ദയനീയമായി മുസ്ലിം ലീഗ് പരാജയപ്പെട്ടിട്ടുണ്ട്. സി ഐ എ വിഷയത്തിലും അതുപോലെയുള്ള പുതിയ വിഷയങ്ങളും ഉറുദുവിന് അംഗീകാരം നൽകി മറ്റേതെന്നൊന്നും പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. പുതിയ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്നതിൽ മുസ്ലിം ലീഗ് ദയനീയമായി പരാജയം.